മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ രണ്ട് മൂന്ന് പ്രവർത്തകര് കേരളത്തിൽ നിന്നും ഭാരതത്തിന് പുറത്തു നിന്നും ഒരു ഇമെയിൽ അയക്കുകയുണ്ടായി. പിന്നെ യുക്തിവാദിയായ പ്രൊഫസർ രവിചന്ദ്രൻ സാറിന്റെ അനുയായികളും കുറേയധികം മൂന്ന് നാല് ഇമെയിൽ അയക്കുകയുണ്ടായി. ഗീതായനം എന്ന പേരിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് പ്രൊഫസർ രവിചന്ദ്രൻ കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രഭാഷണത്തിന്റെ ലിങ്ക് എനിക്ക് പലരും അയച്ചു തന്നത്. ഇതിൽ അവസാന ഭാഗം മതി ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പിച്ച് ചീന്തി ഒന്നും അല്ലാതെയാക്കാൻ എന്ന് രവിചന്ദ്രൻ സാറിന്റെ ആരാധകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് സാർ അതിന് മറുപടി കൊടുക്കണമെന്ന്. എനിക്ക് തോന്നിയത് പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓരോ പ്രഭാഷണത്തിന് ഞാൻ പോകുമ്പോഴും അത് കേൾക്കാൻ വരുന്നവര് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിലും ചിന്തയിലും ഉണ്ടാകുന്ന മാറ്റം കാണാൻ സാധിച്ച വ്യക്തി എന്നുള്ള നിലയിലും അവര് നമ്മളോട് പെരുമാറുന്ന രീതിയും ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ സന്ദേശത്തോടുള്ള അവരുടെ ആഭിമുഖ്യവും അതേപോലെ സർവോപരി ഏറ്റവും സന്തോഷം തോന്നുന്ന ജനം ടി വിയിൽ ഒരു എട്ടോ ഒമ്പതോ പത്തോ മിനിറ്റ് വരുന്ന ഭഗവത്ഗീതയുടെ സമകാലീന പ്രസക്തിയെക്കുറിച്ചുള്ള ധർമ്മ സന്ദേശം കേട്ട് പ്രതികരിക്കുന്നവരും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ധന്യമായ വസ്തുതകൾ എത്തിക്കാൻ എനിക്കും എൻ്റെ കൂടെയുള്ള കുറേ ത്യാഗപൂർണമായിട്ടുള്ള വ്യക്തികൾക്കും സാധിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നല്, എന്തിനാ സക്കീർ നായിക്ക് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത്, എന്തിനാ പ്രൊഫസർ രവിചന്ദ്രൻ പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത്. ഓരോരുത്തര് പറയുന്നവർ പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവരതേപോലെ പറയേണ്ടത് ആവശ്യവും കൂടിയാണ്. കാരണം സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിൽ ആ കമന്റ് ആവശ്യമല്ലേ. ഞാൻ ഇവർക്ക് ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് പകരം വലിയ വലിയ സദസ്സുകളിൽ ആയിരവും രണ്ടായിരവും മൂവായിരവും അയ്യായിരവും പേര് പങ്കെടുക്കുന്ന സദസ്സുകളുണ്ട്, അവർക്ക് പഠിപ്പിച്ചാൽ പോരെ. അമേരിക്കയിൽ ചെന്ന ദലൈലാമയോട് അമേരിക്കക്കാർ ചോദിച്ചു, അത്രേ നിങ്ങളുടെ പ്രശ്നം ചൈനയും ടിബറ്റുമൊക്കെ ആയിട്ടാണ്, നിങ്ങളെന്തിനാ ഈ അമേരിക്കയിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദലൈലാമ പറഞ്ഞത്, ഞങ്ങള് ചെടികളുടെ മുകളിലല്ല വെള്ളമൊഴിക്കുക, ചെടികളുടെ വേരിലാണ് വെള്ളമൊഴിക്കുക. ആ വരി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ പറഞ്ഞു, ഞാൻ ആ വരി മാത്രം എടുക്കാം. നമുക്ക് ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോരെ, എന്റെയും ഉത്തരവാദിത്വം സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കലല്ലേ. രവിചന്ദ്രനിലോ രവിചന്ദ്രൻ സാറിന്റെ വിരലിലുണ്ടാവുന്ന അനുയായികളിലേക്കോ ഞാൻ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ഒരു വലിയ സമൂഹം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും പ്രഭാഷണം നടത്തുമ്പോൾ മൂന്നും നാലും പ്രഭാഷണത്തിൽ കേൾക്കാൻ, പണ്ടൊക്കെ 200-300 പേര് വന്നിരുന്ന സ്ഥലത്ത് വർക്കിംഗ് ഡേയിൽ പോലും അസാധാരണമാം വിധം 2-3-4 മിനിറ്റ് ആൾക്കാർ കഴിഞ്ഞ് 5-6 മാസമായിട്ട് വരുന്നുണ്ട്. അവരെ പഠിപ്പിച്ച് ചെടിയുടെ കടയിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലേ നല്ലത്? വാദപ്രതിവാദത്തിനും സംവാദത്തിനും വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ അറിയാനും അറിയിക്കാനും ശ്രമിച്ച ആ ഒരു സിസ്റ്റത്തിലൂടെ നോക്കുമ്പോൾ ഒരുപക്ഷെ രവിചന്ദ്രൻ്റെ അനുയായികളും രവീന്ദ്രൻ സാറും ഒക്കെ പറയുമായിരിക്കാം, തോൽക്കുന്നവരും പരാജയപ്പെടുന്നവരും അതുപോലെ തന്നെ ഭീരുത്വത്തിലോടുകൂടി പിന്തിരിഞ്ഞു ഓടുന്നവരുമെല്ലാം പറയുന്ന വാക്കുകൾ തന്നെയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തിനാ മറുപടി കൊടുക്കാൻ പോകുന്നത്? എന്തിനാ വാദിക്കാൻ പോകുന്നത്? വാദിച്ച് ജയിക്കാൻ സാധിക്കില്ലെന്നറിയുമ്പോൾ പലരും പറയുന്നത് ഇത് തന്നെയാണ് എന്നായിരിക്കാം പറയുക. അങ്ങനെ പറയാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഭീരുത്വമാണെങ്കിൽ ഭീരുത്വം എന്ന് വിചാരിക്കട്ടെ. അതല്ല,
വേറെ ഏതെങ്കിലും രീതിയിലാണ് അനുയായികളും അദ്ദേഹവും പറയുന്നതെങ്കിൽ ധൈര്യമായിട്ട് പറയട്ടെ. ഏതായാലും നിലനിൽക്കേണ്ടത് നിലനിൽക്കും. ജോസഫ് ഇടമറുകോ സുനിൽ ഇടമറുകോ അല്ല രവിചന്ദ്രനോ അതല്ല വേറെ മനോഹരനോ ഇവരൊക്കെയാണ് അവരുടെ വാദങ്ങളാണ് കേരള ജനത സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവരുടെ സദസ്സിലാണ് പതിനായിരങ്ങൾ വരുന്നതെങ്കിൽ അത് നിലനിൽക്കും. ഇതാണ് ഇതിലാണ് കുറെ കൂടി സന്തോഷം ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് എങ്കിൽ ഇത് നിലനിൽക്കും. ഇത് പ്രചരിപ്പിക്കാൻ സിഡികളുണ്ട്, പെൻഡ്രൈവുകളുണ്ട്, യൂട്യൂബുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും അത്യന്താധുനികമായിട്ട് ഞാൻ എന്നും പറയാനുള്ള പോലെ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS കുറേ ബ്രോഷറുകൾ സയൻറ്റിഫിക് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്തും എതിർക്കുന്നവരുണ്ടാവും, എതിർക്കട്ടെ. അതിനെ പുച്ഛിക്കുന്നവരുണ്ടാവും, പുച്ഛിക്കട്ടെ, ധൈര്യമായിട്ട് പുച്ഛിക്കട്ടെ. നമ്മളതിനെക്കുറിച്ച് എന്തിനാ ബോദർ ചെയ്യുന്നത്? എടുക്കേണ്ടവരെടുക്കുന്നു, കളയേണ്ടവർ കളയുന്നു. അപ്പൊ അതൊരു വലിയ വർക്കായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഹെറിറ്റേജ് പ്രോഡക്ട്സ് .in അതിശക്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നിരന്തരം റിന്യൂ ചെയ്യണം, നിരന്തരം അപ്ഡേറ്റ് ചെയ്യണം, കുറേ പുസ്തകങ്ങൾ എഴുതണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സക്കീർ നായിക്കിനോ ഒരു മാത്യുവിനോ ഒരു രവിചന്ദ്രനോ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓരോ പോയിന്റുകൾ എടുത്തിട്ട് ഞാൻ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ വെല്ലുവിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ പുച്ഛിക്കുമ്പോൾ ഒരു മഹാസാഗരം മാതിരിയുള്ള ജനതയെ നോക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടതിന് പകരം മുക്കിലും മൂലക്കലും ഇരുന്നുകൊണ്ട് ഓരോരുത്തർ എന്തെങ്കിലും പറയുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ ഒരുമിച്ച് പറയുമ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഈ വിശാലമായിട്ട് ഓരോ ക്ലാസ്സും കേൾക്കാൻ താല്പര്യമുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടക്കമുള്ളവരുണ്ട്. അവർക്ക് കൊടുക്കല്ലേ എനിക്ക് എളുപ്പം. അവർക്ക് പഠിക്കാൻ കോപ്പിറൈറ്റ് ഇല്ലാതെ പുസ്തകങ്ങളും സിഡികളും പെൻഡ്രൈവുകളും യൂട്യൂബിൽ അപ്ലോഡഡ് മെസ്സേജസും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു മഹാസാഗരത്തിലേക്ക് ഈ നാടിൻ്റെ പൈതൃകം മഹാസാഗരത്തിൽ നിന്നെടുത്ത് സൂര്യായ സ്വാഹ സൂര്യായുധ നമ എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക് തർപ്പണം ചെയ്യുന്നത് പോലെയും ജന സമുദ്രത്തിലേക്ക് തർപ്പണം ചെയ്യുന്നത് പോലെയും അവിടെ നിന്നെടുത്ത് അവിടേക്ക് കൊടുക്കുന്ന മഹായജ്ഞം ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളെ ആധാരമാക്കിയിട്ട് എന്തിനാ ഞാൻ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? ഈ മാസം 26-ാം തീയതി 4 ദിവസം മുമ്പ് പറളിക്കാട് ഭാഗവത സത്രത്തിൽ ഒരു സ്വാമി, നല്ലൊരു സ്വാമിയാണ്, കുറെ അറിവുള്ള ആളാണ്, സംസാരിക്കുന്ന ആളല്ല. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ചന്ദ്രനെ കണ്ട് പട്ടികളും കുറുക്കന്മാരുമൊക്കെ ഊരിയിടുമ്പോൾ ചന്ദ്രൻ അതിനൊന്നും ഉത്തരം കൊടുക്കാറില്ല. ഗോപാലകൃഷ്ണൻ തന്നെയാണ് വിളിച്ചത്. ഇപ്പൊ പഠിപ്പിച്ച മാതിരി, സ്റ്റേജിൽ കയറി പഠിപ്പിച്ച മാതിരി പ്രിന്റഡ് നോട്ട് കൊടുത്ത് അങ്ങ് പഠിപ്പിക്കാൻ ഇറങ്ങണം. അത് മതി സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ. ആർക്കും വെല്ലുവിളിക്കുന്നവർക്കും സംവാദത്തിൽ വരുന്നവർക്കും ഒക്കെ ഉത്തരം കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുത്ത് അതിലെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നതൊന്നും അല്ലല്ലോ അങ്ങയുടെ ലക്ഷ്യവും മാർഗവും. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് ഇത്രായിരം ആൾക്കാർ ഈ ഭാഗവതസത്ര വേദിയിൽ വന്നത് അങ്ങ് പറയുന്നത് കേൾക്കാനാണ്. ഇത്രയും അധികം ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും ഈ ഒരു പ്രോഗ്രാമിന് സാധാരണ പ്രോഗ്രാമിനേക്കാൾ 4, 5, 6, 7 ഇരട്ടി ആൾക്കാർ വരാൻ കാരണം ഈ 1.5 മണിക്കൂർ 100% പ്രയോജനപ്പെടുമെന്നറിഞ്ഞിട്ടാണ്. അതിന് വ്യത്യാസം വരുന്ന ഒന്നും ചെയ്യണ്ട എന്നാ സ്വാമി പറഞ്ഞപ്പോൾ ആ സ്വാമിയുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ല, വളരെ സന്തോഷമായിട്ട് തോന്നി. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവരോടും ബഹുമാനിക്കുന്നവരോടും എതിർക്കുന്നവരോടും പുച്ഛിക്കുന്നവരോടും അവഹേളിക്കുന്നവരോടും ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും ശരി, അതുപോലെ രവീന്ദ്രൻ സാറിൻ്റെ അനുയായികളോടും രവിചന്ദ്രൻ സാറിനോടും പറയുന്നു, നമ്മുടെ നാടിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതല്ലാതെ നിഷേധാത്മകതയുടെയും ധാർഷ്ട്യത്തിൻ്റെയും നിരാകരണത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും വാക്കുകളൊക്കെ കുറേ കാലമൊന്നും നിൽക്കില്ല.
ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കാം. ഇവിടെ നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു, മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇവിടെ ഖാലിസ്ഥാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇവിടെ ചാണ്ഡീഗഡിനെ കുറിച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, കാവേരി ജലത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു, ആസാമിലെ വിപ്ലവം ഉണ്ടായിരുന്നു, നാഗ കലാപകാരികൾ ഉണ്ടായിരുന്നു, മിസോ നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു, എൽ ടി ടി ഉണ്ടായിരുന്നു, ജി എൻ എൽ എഫ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഈ നിഷേധാത്മകതയുടെയും പുച്ഛത്തിൻ്റെയും നശീകരണത്തിൻ്റെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. പക്ഷേ ഇതൊന്നുമില്ലാത്ത രാമായണവും മഹാഭാരതവും ഭാഗവതവും അത് പ്രചരിപ്പിക്കുന്നവരും അത് ഉൾക്കൊള്ളുന്നവരുടെയും എണ്ണം കൂടി വരികയല്ലേ? രവിചന്ദ്രൻ സാറേ, അങ്ങയുടെ ഞാൻ അങ്ങ് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടില്ല, കേൾക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. ഗോപാലകൃഷ്ണനല്ല മറുപടി അങ്ങ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടത് സമൂഹത്തിനാണ്. ഞാൻ സമൂഹത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആരോടും ഒരു ചോദ്യം ചോദിച്ചിട്ട് വെല്ലുവിളിക്കാനായിട്ട് ഇറങ്ങാറില്ല. കുറച്ചു കാലം മുമ്പ് വെറുതെ ചെയ്തിരുന്നു, ഇപ്പം അതൊന്നും ആവശ്യമില്ല. ഇന്ന് സമൂഹം, ഞാൻ 5 ഗ്രാം അവർക്ക് കൊടുക്കുമ്പോൾ അവർ 50 ഗ്രാം ഇങ്ങോട്ട് തരുന്ന ലെവലിലാണ് സമൂഹം നിൽക്കുന്നത്. അപ്പം അവർക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. 10,000 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം, കോടിക്കണക്കിന് രൂപയുടെ വെടിക്കെട്ട്, ആ മിണ്ടാപ്രാണിയായ ആനയെ കൂച്ചുവലം കെട്ടിട്ട് അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കുക, വിഭവ സമൃദ്ധമായ സദ്യ, സ്വർണ കൊടിമരം, അതൊരു വശത്ത് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിലേക്ക് മതം മാറ്റൽ, അതേപോലെ തീവ്രവാദവും മറ്റെല്ലാം, ഇതൊക്കെ ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും ഞാനും അങ്ങയുടെ കൂട്ടത്തിൽ വരാം. വാദിക്കാനും ജയിക്കാനും അല്ല, ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കാം. ശിഷ്ടകാലം ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങ് ഗോപാലകൃഷ്ണ മറുപടിയായിട്ട് ഗീതായനം എന്ന പേരിൽ എഴുതിയത് ഞാൻ കേട്ടിട്ടില്ല, കേൾക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. കാരണം ഗോപാലകൃഷ്ണന് മറുപടി കൊടുത്തിട്ട് അങ്ങ് എന്താണാവോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും എഴുതുന്ന പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്ന നോട്ടുകളും പബ്ലിഷ് ചെയ്യുന്ന സിഡികളും പെൻഡ്രൈവുകളും എല്ലാം കൗണ്ടർ ചെയ്യാൻ ദേശാഭിമാനിയിലെ പത്രാധിപർ വരെ വന്നപ്പോൾ അങ്ങയെപ്പോലെയുള്ളവർ കൗണ്ടർ ചെയ്യുമ്പോഴും എതിർക്കുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അഭിമാനവും കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാലേ ഈ വരി മുഴുവനാവുള്ളൂ. ഇത്ര ചെറിയ ഗോപാലകൃഷ്ണനെ ഒരു വലിയ സമൂഹം കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് മതന്യൂനപക്ഷക്കാരും കുറച്ച് യുക്തിവാദികളും ഒരു ചേരിയിൽ നിന്ന് എതിർക്കാനുള്ള കാരണം ഗോപാലകൃഷ്ണൻ എതിർക്കപ്പെടേണ്ടവനാണ്, അത്രയും അവൻ ഉയരാൻ അനുവദിക്കരുത് എന്നുള്ളതല്ലേ? അപ്പോൾ ഞാൻ ഉയരുന്നു, എൻ്റെ ചിന്താധാരകളും വീക്ഷണങ്ങളും സമൂഹത്തിൽ സ്വാധീനിക്കുന്നു അസാധാരണമായിട്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിങ്ങൾ മറുപടി കൊടുക്കാൻ ഇറങ്ങിയത്. അതിനെനിക്ക് നന്ദിയുണ്ട്. നിങ്ങളോട് മാത്രമല്ല, എതിർക്കുന്നവരോടെല്ലാം എതിർത്ത് എതിർത്ത് എതിർത്താണ് ചായക്കടക്കാരനായ നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. അങ്ങനെ പലപ്പോഴും പലരും എതിർക്കുമ്പോഴാണ് വളർച്ചയും ഉയർച്ചയും ഉണർവും എല്ലാം പലർക്കും ഉണ്ടാവുന്നത്. ഏതായാലും വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാനും കൂടെ വരാം. ഈ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഈ ദേവപ്രശ്നത്തിൻ്റെ പേരിൽ ഓരോന്ന് നടത്തുന്നതും നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താം. മുഷ്ടി ചുരുട്ടിയിട്ട് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനല്ല, മറിച്ച് തെറ്റുകൾ ഇത് തെറ്റാണ്, ഇത് ശരികളാണ്. ലോകത്തിലെ ഒന്നും ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും അല്ല, നടുക്കുണ്ട്, മിഡിൽ പാത്വേ ഉണ്ട്. അത് ഞാൻ പണ്ട് പറയുകയുണ്ടായി. എല്ലാം അന്ധവിശ്വാസമല്ല, എല്ലാം സദാചാരവുമല്ല, ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഗണപതി ഹോമത്തിലും നല്ലതുണ്ട്, കൊടിമരത്തിലും നല്ലതുണ്ട്, സ്വർണ്ണ കൊടിമരം ഒഴിവാക്കണം. ആനയിൽ വേദനിക്കുന്നതുണ്ട്, വെടിക്കെട്ടിൽ വേദനിക്കുന്നതുണ്ട്. 2 കോടി രൂപയുടെ വെടിക്കെട്ട്, ആ 2 കോടി ഉണ്ടെങ്കിൽ എൽ കെ ജി മുതൽക്ക് 12ാം ക്ലാസ് വരെ ഒരു സ്കൂൾ തുടങ്ങാമെന്നൊന്ന് പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങയുടെ കൂടെ പ്രവർത്തിക്കാൻ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോഴും ഓർമ്മിക്കുക, ഗോപാലകൃഷ്ണ വേറെ ഒരു രക്ഷയില്ലാതെ ആയപ്പോൾ അയാൾ കീഴടങ്ങിയിട്ട് രവിചന്ദ്രൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ
എന്ന് പറഞ്ഞു എന്ന് പറയുന്നവരും അങ്ങയുടെ കൂട്ടത്തിലുണ്ടാവും. അത് അതൊക്കെ കേട്ട് തൊലി പൊള്ളുന്നതും വിഷമം തോന്നുന്നതുമായിട്ടുള്ള കാലമൊക്കെ പോയി എന്നും രവിചന്ദ്രൻ സാറിൻ്റെ അനുയായികളോട് പറയുന്നു. അവസാനത്തെ ശ്വാസം വരെ രണ്ട് കാര്യത്തിൽ നിൽക്കുമെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇടക്കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മകൾ പഠിച്ച് പഠിപ്പിച്ച് പ്രവർത്തിച്ച് പ്രചരിപ്പിച്ച് പ്രതികരിക്കാനും, നമ്മുടെ നാട്ടിലെ തിന്മകൾ പഠിച്ച് പഠിപ്പിച്ച് അത് പ്രചരിക്കരുത് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും, അതിനുവേണ്ടിയുള്ള യജ്ഞത്തിൽ ഏത് വ്യക്തികളുമായിട്ട് ചേരാനും പൂർണ്ണ സമയമോ ഭാഗികമോ ആയിട്ട് നിൽക്കാനും, ഏത് സംഘടനകളുമായിട്ട് ചേരാനും, എന്നാൽ അതിൻ്റെ ക്രെഡിറ്റും ഡിസ്ക്രെഡിറ്റും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല, എൻ്റെ ദൗത്യത്തിലൂടെ പോകാനും തയ്യാറായതുകൊണ്ട് അങ്ങയോട് പറയുന്നു. കീഴടങ്ങിയത് കൊണ്ടല്ല, എനിക്ക് ഒന്ന് തോന്നി, അങ്ങയെപ്പോലെയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ പോയിന്റുകൾക്കും മറുപടി പറഞ്ഞാൽ ഏതാണ്ട് 2000 അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10,000 വ്യാഖ്യാനങ്ങളും 100,000 ഉപാഖ്യാനങ്ങളുമുള്ള ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏത് പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിലും അങ്ങക്ക് എന്നോട് കൗണ്ടർ ചെയ്തിട്ട് ഗോപാലേഷൻ തോറ്റു എന്ന് പറയാം. പക്ഷെ ഒന്നുകൂടി ഓർക്കുക, കള്ളന്മാർക്ക് ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും ഓടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പോലീസുകാർക്ക് കള്ളന്മാരുടെ പുറകെ മാത്രം ഓടാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ പോലീസാവാൻ താല്പര്യമില്ല എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.